സംസ്ഥാനത്ത് കൊറോണ പോസിറ്റിവിറ്റി നിരക്ക് ദേശീയ ശരാശരിയേക്കാൾ അഞ്ചിരട്ടി ഉയർന്നു നിൽക്കുമ്പോൾ കേസുകളുടെ ഏറിയ പങ്കും എറണാകുളം കോഴിക്കോട് ജില്ലകളിൽ നിന്നാണ്. ഉയർന്ന ജനസാന്ദ്രതയും സൂക്ഷ്മതക്കുറവും ആന്റിജൻ പരിശോധനകളെ കൂടുതൽ ആശ്രയിച്ചതുമാണ് രോഗവ്യാപനം വർദ്ധിക്കാൻ പ്രധാന കാരണങ്ങളായി ചൂണ്ടിക്കാണിക്കുന്നത്. ഇന്ത്യയിലെ കൊറോണ കേസുകളിൽ 45% കേരളത്തിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെടുമ്പോൾ അതിൽ തന്നെ എറണാകുളവും കോഴിക്കോടും ജില്ലകളാണ് വ്യാപനത്തിൽ മുൻപിൽ. ഉയർന്ന ജനസാന്ദ്രതയും പ്രായമായ ആളുകൾ കൂടുതലുള്ളതും വൈറസിന്റെ ജനിതക മാറ്റവുമാണ് ഇതിന് കാരണമായി കണക്കാക്കപ്പെടുന്നത്. കേരളം ഒരു അർബനൈസ്ഡ് ആണ്. കൂടുതൽ മറ്റു സ്ഥലങ്ങളെക്കാൾ എവിടെയൊക്കെ ആണെങ്കിൽ തുറസായ സ്ഥലങ്ങൾ കണ്ടമാനമുണ്ട്. കേരളത്തിൽ ഒരു നഗരം കഴിയുമ്പോൾ അടുത്ത നഗരമാണ്. വളരെ ഒരു ജനസാന്ദ്രത വളരെ കൂടുതലാണ്. മറ്റ് ഇന്ത്യയുടെ ബാക്കി സംസ്ഥാനങ്ങളിൽ നോക്കുമ്പോൾ ജനസാന്ദ്രത വളരെ കൂടുതലാണ്. അടച്ചിട്ട ഇടങ്ങൾ കൂടുതലാണ്. അവിടെയൊക്കെ നോർത്ത് ഇന്ത്യയിലൊക്കെയാണ് നമുക്കറിയാം തുറസായ സ്ഥലങ്ങളിലാണ് കൂടുതൽ പർച്ചേസ് നടക്കുന്നത്, അല്ലെങ്കിൽ കൂടുതൽ കച്ചവടങ്ങൾ നടക്കുന്നത്. കേരളത്തിൽ അങ്ങനെയല്ല. അടച്ചിട്ട സ്ഥലങ്ങൾ, എ സിയുള്ള മുറികൾ, അങ്ങനെയുള്ള സ്ഥലങ്ങളിലാണ് കൂടുതൽ കച്ചവടങ്ങളൊക്കെ നടക്കുന്നത്. ഇതൊരു രോഗവ്യാപനത്തിന് കാരണമാണ്. കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിന്റെ നിർദ്ദേശങ്ങൾ അവഗണിച്ച് വിശ്വസനീയത കുറഞ്ഞ ആന്റിജൻ പരിശോധനകളെ ആശ്രയിച്ചതും കേസുകളുടെ വർധനവിന് കാരണമായതായി വിലയിരുത്തപ്പെടുന്നുണ്ട്. മറ്റു സംസ്ഥാനങ്ങളിൽ 70% RT-PCR ടെസ്റ്റുകൾ നടത്തിയപ്പോൾ കേരളത്തിൽ ഇത് തുലോം കുറവാണ്. ഒരു 60,000 ടെസ്റ്റ് ചെയ്യുമ്പോൾ അതിൽ ഒരു 45,000 മുതൽ 40,000 ടെസ്റ്റുകൾ വരെ ആന്റിജൻ ആയിരുന്നു. അതായത് 65-70% ടെസ്റ്റുകളും ആന്റിജൻ ടെസ്റ്റ് ആയിരുന്നു. മറ്റു സംസ്ഥാനങ്ങളിലെല്ലാം 75-80% PCR-ഉം 20% ആന്റിജൻ. കേരളം നേരെ റിവേഴ്സ് ആയിരുന്നു. 70-75% ആന്റിജൻ ടെസ്റ്റും 20-25% PCR ടെസ്റ്റുമാണ് ചെയ്തുകൊണ്ടിരുന്നത്. ആന്റിജൻ ടെസ്റ്റിൻ്റെ പ്രശ്നങ്ങൾ രണ്ട് തരത്തിലുള്ളതാണ്. ഒന്ന്, അതിൻ്റെ സെൻസിറ്റിവിറ്റി 50% മാത്രമേ ഉള്ളൂ. അതായത് രോഗമുള്ളവരിൽ 50% ആളുകളെ മാത്രമേ അതുകൊണ്ട് കണ്ടുപിടിക്കാൻ സാധിക്കുകയുള്ളൂ. PCR-ന്റെയാണ് നമുക്കറിയാം 70-75%. അപ്പോൾ അതുകൊണ്ടാണ് PCR-ആണ് കുറച്ചുകൂടി ബെറ്റർ ടെസ്റ്റ് എന്ന് പറയുന്നത്. എറണാകുളം കോഴിക്കോട് ജില്ലകളിൽ ലോക്ക്ഡൌൺ ഉൾപ്പെടെയുള്ള കർശന നടപടികൾ വിദഗ്ധർ നിർദ്ദേശിച്ചതും സർക്കാർ അവഗണിച്ചു. കൊറോണ സംബന്ധിച്ച ഔദ്യോഗിക കണക്കിലും അസമത്വം നിലനിൽക്കുന്നതായി ആരോഗ്യ വിദഗ്ധർ ആരോപിക്കുന്നുണ്ട്. അതേസമയം 30% ആളുകൾക്ക് ജൂലൈ ഓഗസ്റ്റ് മാസത്തോടെ വാക്സിൻ ലഭ്യമാക്കാൻ കഴിയുമെന്നാണ് സർക്കാരിന്റെ പ്രതീക്ഷ. ജനം, കൊച്ചി.